ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ യമഹ FC16 ബൈക്കിന് എങ്ങനെ 60 കിലോമീറ്റർ മൈലേജ് നമുക്ക് കിട്ടും, അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ്. ഇതിപ്പോൾ എൻ്റെ 2014 മോഡല് യമഹ FC ആണ്. ഞാനിപ്പോൾ സെക്കൻഡ് എടുത്ത വണ്ടിയാണ്. അപ്പോൾ ഞാൻ എടുത്ത ആൾ വണ്ടിന് അത്യാവശ്യം നന്നായിട്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനും എടുത്ത ശേഷം അങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, കറക്റ്റായിട്ട് വണ്ടി ചെയ്യും, സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യും, വണ്ടി നീറ്റായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വണ്ടി എടുത്ത ടൈമിൽ ഏകദേശം ഒരു 40-45 ഒക്കെയാണ് മൈലേജ് കിട്ടിക്കൊണ്ടിരുന്നത്. വലിയ കുഴപ്പമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് വണ്ടിക്ക് മിസ്സിങ് തുടങ്ങി. അപ്പോൾ വണ്ടി ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി, നമുക്ക് വണ്ടിക്കൊരു പഴയൊരു പെർഫോമൻസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ കൊണ്ടുപോയി രണ്ടുമൂന്ന് മെക്കാനിക്കിനെ കാണിച്ചു. അപ്പോൾ കാർബറേറ്റർ ചേഞ്ച് ചെയ്യാമെന്ന് എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എൻ്റെ രണ്ട് ഫ്രണ്ട്സൊക്കെ ഉണ്ടായി. അപ്പോൾ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ കാർബറേറ്റർ ഓൾറെഡി ചേഞ്ച് ചെയ്തിട്ടുണ്ടായി. അവരിപ്പോൾ പൾസറിൻ്റെ കാർബറേറ്റർ ആയിരുന്നു അതിന് വെച്ചിരുന്നത്, യമഹയുടെ വെച്ചില്ല. അപ്പോൾ അവർ പറഞ്ഞു കാർബറേറ്റർ ചേഞ്ച് ചെയ്യുന്ന ടൈമിൽ നമ്മൾ പൾസറിന് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വണ്ടിക്ക് മൈലേജും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടുന്നതാണ് പറഞ്ഞത്. മാത്രമല്ല വിലയിലും വ്യത്യാസമുണ്ട്. കാരണം പൾസറിൻ്റെ കാർബറേറ്ററിന് ഏകദേശം ഒരു 3000 റേഞ്ച് 3500 വരുന്നുള്ളൂ. പക്ഷേ FC ആകുമ്പോൾ ഏകദേശം ഒരു 4000 മുകളിലാണ് കാർബറേറ്ററിൻ്റെ പൈസ വരുന്നത്. അപ്പോൾ ഞാനും അങ്ങനെ നമ്മുടെ പൾസറിൻ്റെ കാർബറേറ്ററാണ് ഞാൻ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വണ്ടിക്ക് നമ്മുടെ പഴയൊരു കമ്പനി കാർബറേറ്ററിലുള്ള ഒരു പെർഫോമൻസ് വണ്ടിക്കില്ല. പെർഫോമൻസും ടോപ്പ് എൻഡും പവറും കുറച്ചൊക്കെ കുറവാണ്. പക്ഷേ വണ്ടിക്ക് മൈലേജ് നോക്കി നല്ലൊരു വ്യത്യാസം വന്നു. 45 എന്നുള്ളത് ഏകദേശം എനിക്കൊരു 55-60 കിട്ടി തുടങ്ങി. വണ്ടി ഇപ്പോൾ നമ്മൾ എങ്ങനെ എന്തൊക്കെ രീതിയിൽ ഓടിച്ചാലും നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് എപ്പോഴും 55 കിലോമീറ്റർ മൈലേജ് കിട്ടും. പിന്നെ ഒന്നും കൂടി ശ്രദ്ധിച്ച് ഓടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും 60 കിലോമീറ്റർ മൈലേജ് ഉറപ്പായിട്ടും നമുക്ക് കിട്ടും. കാരണം ഞാൻ 2-3 തവണ ചെക്ക് ചെയ്ത് നോക്കി എനിക്ക് കിട്ടിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കാർബറേറ്റർ തന്നെ ഒരു പൾസറിൻ്റെ കാർബറേറ്റർ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് മൈലേജിൽ നല്ല വ്യത്യാസം വരും. കാർബറേറ്റർ മാത്രമല്ല, നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വണ്ടി ഓടിക്കുന്ന ടൈമിൽ വണ്ടി ഒരു 4000 RPM മുകളിൽ പോകാതെ നമ്മൾ ഓടിക്കാൻ ശ്രമിക്കുക. വണ്ടി നന്നായിട്ടൊന്ന് എന്താ പറയുക, ത്രോട്ടിൽ കൊടുക്കാണ്ട് ഒരു മിനിമം RPMൽ 4000 RPMൽ എക്കോണമിയിലൊക്കെ വണ്ടി ഓടിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ നമുക്ക് മൈലേജിൽ നല്ലൊരു വ്യത്യാസം ഉണ്ടാകുന്നതാണ്. പിന്നീടാണെങ്കിൽ നമ്മൾ ടയറിൻ്റെ കണ്ടീഷൻ നോക്കുക. നമ്മൾ ടയറിൻ്റെ എയറൊക്കെ കറക്റ്റ് ടൈമിൽ ചെക്ക് ചെയ്യുക. ഇപ്പോൾ എയർ അടിക്കുന്നതെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 2 ആഴ്ച കൂടുമ്പോൾ എയർ ചെക്ക് ചെയ്യേണ്ടി വരും. ആ സമയം നമ്മൾ നൈട്രജനാണ് ടയറിൽ ഫില്ല് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ഒരു 1.5 മാസം കൂടുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ ആ കാര്യം ചെക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചെയിനും സോക്കറ്റും കറക്റ്റായിട്ട് ലൂബ് ചെയ്ത് നമ്മൾ കൊണ്ടുപോയി ചെയിൻ ഡ്രൈ ആവാണ് സൂക്ഷിക്കുക. ഇപ്പോൾ ലൂബ് ചെയ്യാനുള്ള സാമ്പത്തികം ഇല്ലെങ്കിൽ നമ്മൾ പഴയ എഞ്ചിൻ ഓയിൽ ഉണ്ടല്ലോ, പഴയ എഞ്ചിൻ ഓയിൽ ഒഴിച്ചാലും മതിയാവും കറക്റ്റ് ടൈമിൽ. പിന്നെ നമ്മൾ മൈലേജ് ചെക്ക് ചെയ്യാൻ നേരത്ത് നോക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നീട് നമ്മൾ നോക്കേണ്ടത് പറഞ്ഞാൽ വണ്ടിയുടെ സൈലൻസർ എപ്പോഴും നമ്മൾ സ്റ്റോക്ക് സൈലൻസർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. സൈലൻസറൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ മൈലേജിൽ കാര്യമായ വ്യത്യാസം നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നീട് നമ്മൾ നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ കറക്റ്റായിട്ടുള്ള ഇടവേളകളിൽ നമ്മൾ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ ഓയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പിസ്റ്റണൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ എഞ്ചിൻ പണിയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കറക്റ്റ് ഇടവേളകളിൽ ഇപ്പോൾ ഞാൻ 3000 കിലോമീറ്റർ ചേഞ്ച് ചെയ്യുന്നുണ്ട് എഞ്ചിൻ ഓയിൽ. അപ്പോൾ കറക്റ്റ് ടൈമിൽ നമ്മൾ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുക. പിന്നെ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന ടൈമിൽ 2 തവണ കൂടുമ്പോൾ നമ്മുടെ ഓയിൽ ഫിൽറ്ററും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ നമ്മുടെ എഞ്ചിൻ നല്ലൊരു കാര്യമായിരിക്കും. എഞ്ചിൻ്റെ ലൈഫ് കൂടും, വണ്ടിയുടെ പെർഫോമൻസും ഒക്കെ കൂടാൻ സാധ്യതയുണ്ട്. പിന്നീട് നമ്മൾ നമ്മുടെ വണ്ടിയുടെ ക്ലച്ച് ഗിയർ കാര്യങ്ങളൊക്കെ പക്കയാണോ ചെക്ക് ചെയ്യുക. കറക്റ്റായിട്ട് അതൊക്കെ ഓയിലൊക്കെ ചെയ്ത് കറക്റ്റായിട്ട് ഗ്രീസൊക്കെ അടിച്ച് കൊണ്ടുപോയി എടുക്കുക. വണ്ടി കറക്റ്റായിട്ട് വണ്ടി സ്മൂത്തായിട്ട് റണ്ണിങ്ങിന് വേണ്ടിയിട്ട് ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. ഇപ്പോൾ ക്ലച്ചൊക്കെ കറക്റ്റാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഗിയറിന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, പക്കയായിട്ടാണ് വണ്ടി കൊണ്ടു കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.